കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ കോളേജ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 26 നിയോജക മണ്ഡലങ്ങളിൽ കോളേജുകളില്ല, കോളേജേ ഇല്ല. അപ്പൊ അന്ന് തീരുമാനിച്ചു ഇല്ലാത്ത നിയോജക മണ്ഡലങ്ങളിലെല്ലാം കോളേജ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു തീരുമാനം കൂടി എടുത്തു, കോളേജ് കഴിയുന്നത്ര ഗവൺമെന്റ് മേഖലയിൽ തന്നെയായിരിക്കണം. 22 കോളേജ് തുടങ്ങി കൊണ്ടോട്ടി ഗവൺമെന്റ് ആൻഡ് ആർട്സ് കോളേജ് സഹിതം 22 ഗവൺമെന്റ് മേഖലയിലാണ് അനുവദിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പൊതുമേഖലയ്ക്ക് വേണ്ടി ശക്തിയായി വാദിക്കുന്നവർ പൊതുമേഖലയെ UDF ഗവൺമെന്റ് ഇല്ലാതെയാക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്നവർ അവര് ഭരിച്ചപ്പോഴൊക്കെ കൊടുത്തത് കൂടുതലും സ്വകാര്യ മേഖലയിലാണ്. നമ്മൾ കൊടുത്തു സ്വകാര്യ മേഖലയിൽ 3 കോളേജ്. ഏതാ 3 കോളേജ് എന്നറിയാമോ? 3 പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് സ്വന്തമായി ഒരു കോളേജ് പോലുമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി 3 സ്വകാര്യ കോളേജുകൾ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കോളേജുകളെല്ലാം ഗവൺമെന്റ് മേഖലയിൽ. സ്വന്തമായി കോളേജ് ഇല്ലാത്ത നിയോജക മണ്ഡലങ്ങളിൽ കോളേജ് കൊടുക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി 22 കോളേജ്, 22 ഗവൺമെന്റ് മേഖലയാണ്. പിന്നെ ഒരു കോളേജ് കൂടി അനുവദിച്ചു. എവിടെയാണെന്നറിയാമോ? ആദിവാസി തിങ്ങിപ്പാർക്കുന്ന അട്ടപ്പാടി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി. അപ്പൊ ഈ ഗവൺമെന്റ് ഇവിടെ പലരും ആക്ഷേപിക്കുന്നത് പോലുള്ള പ്രവർത്തന ശൈലിയെല്ലാം മറിച്ച് പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന, എല്ലാവർക്കും നീതി കിട്ടുന്ന സാഹചര്യം അത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഈ വക പ്രവർത്തനങ്ങൾക്കെല്ലാം ശക്തമായി നേതൃത്വം നൽകുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അബ്ദുൾ റബ്ബിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. വിമർശനം ഒരു വഴിക്ക്, സത്യവും യാഥാർത്ഥ്യവും മറ്റൊരു വഴിക്ക്. ഇതാണ് ശരിയായ ചിത്രം. നമുക്ക് കേരളത്തിനുള്ള ഏറ്റവും വലിയ നേട്ടം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വളർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നേടിയ ഈ നേട്ടങ്ങളെല്ലാം നേടിയിട്ടുള്ളത്. ലോകത്തെവിടെ ചെന്നാലും മലയാളിയെ കാണും. എന്തുകൊണ്ടാണ്? നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട്. ഇനിയും വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക്, വികാസത്തിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഗവൺമെന്റ് നൽകും. കാരണം ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അറിവിന്റെ മേഖല തന്നെയാണ്. നമ്മുടെ പുതിയ തലമുറയെ ഏത് മത്സരത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്ക് ആവശ്യം. അതിന്
യു ഡി എഫ് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. നിങ്ങളുടെ എം എൽ എ ഈ കോളേജ് ഒരു യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം പറഞ്ഞാൽ അതൊരു സാധാരണ വാക്കായി പോകും. അദ്ദേഹം നടത്തിയത് ഒരു പോരാട്ടമാണ്. ആ പോരാട്ടമാണ് ഇന്ന് ഇന്ന് ഇവിടെ വിജയിച്ച് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്.